ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ലൂക്ക് തോമസ് എൽ സി തോമസ് ലിബി ആൻഡ് ഫാമിലി ഹൂസ്റ്റൺ യു എസ് എക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താൽപ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുക സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വതാവ് തീയമേ അവിടുത്തെ തിരുസന്നിധിയേക്കാട് ഞങ്ങൾക്ക് വരുവാൻ തക്കതിനെണ്ണം ഈ സമയം ഒരുക്കിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും ഘനകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയും പ്രതിവിധിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു റഷ്യയിൽ അതിന് ഒരു പ്രതിവിധി എന്ന് ഞങ്ങൾ കേൾക്കുന്നു മറ്റനേക രാജ്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങൾ അന്തിമ രൂപത്തിലായിരിക്കുന്നു കർത്താവ് തന്നെ അത്ഭുതകരമായിട്ട് ഇതിനെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയും കർത്താവ് ലോക ജനതയെ ഈ വലിയ കടുതിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം ഞങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ വിഷയം സമർപ്പിക്കുകയാണ് കർത്താവ് അനേക രാജ്യങ്ങൾ ഗവേഷണം നടത്തുമ്പോൾ അത് ശീകരം തക്കതായ പ്രതിവിധിയും പ്രതിരോധവും കണ്ടുപിടിച്ച് നിൻ്റെ നാമം മോത്തപ്പെടുവാന് തക്കതിനം നീ സഹായിക്കണമേ നീ മനസ്സിലവും കരുണയുള്ള ദൈവമാണല്ലോ നിൻ്റെ മനസ്സിലവിൻ്റെ മുമ്പിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ നീ കരുണ ചെയ്ത് കർത്താവെ ലോക ജനതയായി വലിയ വിപത്തിൽ നിന്നും വിടിവിക്കുവാൻ പ്രസാദിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങ് ഏഴിലും ഏഴ് അങ്ങലായക്കൊണ്ട് ശുശ്രൂഷനെ പന്ന കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് കാവലും കോട്ടയും ആയിരിക്കണമേ അവരുടെ കൂടാരങ്ങൾക്കും കാവൽക്കാരനായിരിക്കണമേ അവരുടെ കാവലായിരിക്കണമേ കുടുംബങ്ങൾക്കാവലായിരിക്കണമേതാവ് ഈ വലിയ പ്രതിസന്ധിയിൽ കർത്താവ് നീ ഓരോരുത്തരെയും ഓരോരുത്തരെയും പ്രത്യേകമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പൊന്നനാമം മോധപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളിലൂടെ കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ചെയ്യണമെന്നാണ് ഏഷ് അപേക്ഷിക്കുന്ന കൃപേടകൾക്കുമാരാണ് മേ ആദ്യമായിട്ട് അതീവ ഗുരുതരമായ അവസ്ഥയിൽ ന്യൂയോർക്കിലെ ന്യൂഹൈറ്റ് പാർക്കിലെ ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റാൻലി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ എൺപത് ദിവസങ്ങളായി അദ്ദേഹം വെൻ്റിലേറ്ററിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവള് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അൻപത്തി മൂന്ന് ദിവസമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിവരം അറിയിച്ചിരുന്നത് പക്ഷേ അത് ശരിയല്ല കാരണം അവർ പ്രത്യേകമായി ഡയഗ്നോസ്റ്റർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തതെന്ന് ദിവസം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എൺപത് ദിവസമാകുന്നു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാലത് പോരാ ഏതോ ഒരു മെഷീൻ മാറ്റിയിട്ടുണ്ട് അതുപോലെ ആ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് പരിപൂർണമായിട്ട് വിമുക്തനാവുക എന്നൊക്കെ എണ്ണം നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം ആ സഹോദരി മുൻവിട്ട ദിവസങ്ങളെന്നെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ കൊച്ചു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അനേകാര്യങ്ങൾ അല്ല ലക്ഷങ്ങൾ ഇതിൽ കെടുതി അനുഭവിക്കുന്നുണ്ടെങ്കിലും എങ്കിലും നമ്മോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിസ്സഹായതയിൽ നിലവിളിക്കുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കുവാനുള്ള വലിയ കടപ്പാടുണ്ട് ഏതറ്റം വരെയും പ്രാർത്ഥിക്കുവാനത്തെ കോണ്ണം നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിക്കുവാനുള്ളൂ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കൂടാതെ ഒരു എമർജൻസി ഓപ്പറേഷനായിട്ട് പോകേണ്ടിയിരിക്കുന്ന പ്രിയപ്പെട്ട ജോയിസ് എബ്രാവിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതമായി അവളെ സൂക്ഷിക്കുന്നതിനായിട്ടും ആ ഓപ്പറേഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടും സൗഖ്യദായകമായി തീരുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു മകളാണ് അവളെ കർത്താവ് അത്ര സൂക്ഷിക്കും എന്ന് എനിക്ക് സംശയമില്ല നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട ജോയിസിൻ്റെ സൗകര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഒക്കൽ ഹോമ എന്ന എഡ്ന എന്ന് പറയുന്ന സഹോദരി വിളിച്ചിട്ടുണ്ട് ലെറ്റ് സ്പ്രേ പ്രേ ഫോർ എഡ്ന ഫ്രം ഒക്കൽ ഹോമ ഷീസ് ഒറിജിനലി ഫ്രം പാകിസ്ഥാൻ ഹാസ് എ സിവിയർ റയിൽമെൻറ്റ് ഇൻ അ മൗത്ത് ആൻഡ് സ്റ്റമക് ആൻഡ് ഷഡ് കോൾ മീ അബൗട്ട് എ ഫോർ ഡേയ്സ് ബാക്ക് വിത്ത് സിവിയർ പെയിൻ ഇൻറ്റെൻസിവ് പെയിൻ ആൻഡ് ദെൻ വി ഹവ് ബീൻ പ്രേയിങ് ഫോർ അ ലെറ്റ് എസ് പ്രേ ടുഗെദർ ദാറ്റ് ഷീസ് കംപ്ലീറ്റ്ലി ഹീൽഡ് and also let us pray for our brother edmond he also has severe issues health issues so let us pray for them and again let us pray for uh, reza he needs to have a job immediately because uh, there are so many problems ahead so let us pray that the lord opens a way for reza he has been supporting uh, all our ministries and is very active സോ ലെറ്റ് സ്പ്രേ ദ ലോഡ് ആക്ട്സ് ഫോർ ഇം ഇമീഡിയറ്റ്ലി അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട റോമിൻ്റെയും ബ്ലസ്സിയുടെയും വിസയുടെ പ്രശ്നങ്ങളുണ്ട് ഇരുപത്തഞ്ചാം തീയതിക്ക് മുൻപ് ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഒരു ജോലി കണ്ടുപിടിക്കുവാനും ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മുടെ കർത്താവ് കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മളുടെ ശുശ്രൂഷ വളരെ വ്യക്തമായി വളരെ കൃത്യമായി വളരെ പരമാർത്ഥയോട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളാണ് അപ്പോൾ അവർക്ക് ദൈവം അത്ഭുതമായൊരു വഴി തുറക്കുവാനും അവിടെ തന്നെ തുടരുവാനും ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കൂടാതെ എ പി ജോസിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാവാനും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു ദൈവം വഴി തുറക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ ചില ചോദിച്ചാൽ എന്തിനാണ് ഇത്രയും പേരുടെ പേര് മാത്രം എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഇവർ ബ്രദറിനോടൊപ്പം എന്ന പ്രാർത്ഥനയിലെ സജീവമായിട്ട് വന്ന് പങ്കെടുക്കുന്നവരാണ് വിളിക്കുന്നവരാണ് സാധാരണഗതിയിൽ ഒരു പ്രേയർ റിക്വസ്റ്റ് അയച്ച ഒരു മിനിറ്റ് താമസം കൊണ്ട് അത് അയച്ച് പൂർത്തിയാക്കിയിട്ട് മറുപടിക്ക് പ്രതീക്ഷിക്കണമല്ലോ ഇവർ വിലയിന്ന എന്നോടൊപ്പം സംസാരിക്കുവാനും ബ്രഹറിനോടൊപ്പം എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ഒക്കെയും വളരെ ശുഷ്കാന്തി കാണിച്ച് പ്രാർത്ഥനയുടെ കാര്യം നേരിട്ട് പറഞ്ഞ് എന്നോട് ആവശ്യം പറയാൻ തക്കവണ്ണം സമയം ചിലവഴിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങളുമാണ് അതുകൊണ്ട് ആരുടെ ഗുരുതരമായ പ്രശ്നങ്ങളായിരുന്നാലും ശരി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സ്റ്റാൻഡിലിക്ക് വേണ്ടി അതോടൊപ്പം ഈ സഹോദരനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വിതാവന്തു ഞങ്ങൾ പ്രിയപ്പെട്ട സ്റ്റാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ സ്പർശിക്കണമെന്ന ഒരു മനസ്സോടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അടിയങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവിൽ ആത്മാവിനങ്ങോട് അപേക്ഷിക്കുന്നു കർത്താവേ ആ പാവപ്പെട്ട കുടുംബത്തെ ഓർക്കണമേ അതിൻ്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെ ഓർക്കണമേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മക്കൾക്ക് ആ പിതാവിനെ കാണാൻ കഴിയുന്നില്ലെന്ന സഹോദരി സങ്കടത്തോടെ പറഞ്ഞത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ വെൻ്റിലേറ്റർ മാറ്റുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ അവനെ വിടുപ്പിക്കുവാൻ തക്കോണ്ണം പ്രവർത്തിക്കണമേ നിൻ്റെ സാക്ഷിയായിട്ട് തീരുവാൻ ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ജോയിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്താവേ നീ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നതേവുമായിരിക്കും സ്തുതോത്രം അവളുടെ ഓപ്പറേഷൻ ഏറ്റവും വിജയകരമായി തീരുവാൻ തക്കോണ്ണം നീ സഹായിക്കണമേ അവർ നിനക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ നീ ഓർക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയുടെ സ്തോത്രം പൂർണ്ണ വിടുതൽ കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നർത്താവ് വിസയുടെ പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട റോബിനെയും ബ്ലസ്സേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നീ അത്ഭുതകരമായ വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ അവരെ വിടിയ്ക്കുവാൻ തന്നെ കഴിയും രക്ഷിക്കുവാൻ തന്നെ കഴിയും നീ പ്രവർത്തിക്കണമേ പ്രിയപ്പെട്ട റീസായിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതമായ വഴി തുറന്നേ മതിയാവും നീ പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ജോസ്നേഹത്ത് പ്രാർത്ഥിക്കുന്നു വഴികൾ തുറക്കണമേ കർത്താവ് അതോടൊപ്പം കർത്താവ് ഈ അവസ്ഥയില്ല രോഗികളായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കോവിഡ് രോഗികളുണ്ട് സുഖം പ്രാപിച്ചു വരുന്നവരുണ്ട് കർത്താവ് ഇവിടെ പ്രയർ സോണിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കോവിഡ് രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്നവരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മറ്റ് രോഗങ്ങളാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടങ്ങൾ കർത്താവെ പ്രയർ സോണിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അടികൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു നീ അവരെ ഓർക്കണമേ അനുഗ്രഹിക്കണമേ നിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനും നിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം പ്രക്ഷോഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഈ പ്രയർ സോണിൽ അപേക്ഷകൾ അർപ്പിച്ചിരിക്കുന്ന അവിടുത്തെ പ്രവർത്തനത്തിനുവേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും സഹായിക്കണമെന്ന് നിങ്ങൾ നാമം മോത്തപ്പെടാൻ അതിനോട്ട് ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ് ഈശ്വരനിലപേക്ഷിക്കുന്ന കൃപേടകൾക്ക് മാറാണേ ആ കൃതാൽപ്രിയ സഹോദരങ്ങളെ കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രതിവിധി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആറ് മാസത്തിലധികമാകും ഇതുവരെയും വ്യക്തിപരമായിട്ട് ഒരു കാര്യവും ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കുവച്ചിട്ടില്ല എന്നാൽ എൻ്റെ ആത്മീയ ശുശ്രൂഷയിലെ ഒരു വലിയ ദിവസം ഈ ദിവസമായിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനൊക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ബോധ്യപ്പെടുത്തിയതനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് തീയതിയാണ് എൻ്റെ ഭാര്യയുൾപ്പെടെ എട്ട് പേരുമായിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിനായ ദൈവം എന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ ഒരു സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എനിക്ക് തിരുവചനത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു ശുശ്രൂഷ ചെയ്യേണ്ടതെന്നോ പ്രവർത്തിക്കേണ്ടതെന്നോ ഉള്ള ഒരു ധാരണയും ഇല്ലാതെ അറിവുമില്ലാതിരുന്ന സ്ഥാനത്ത് എൺപത്തിനാല് മുഴുവൻ ഞാനും പ്രിയപ്പെട്ടവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെയാണ് എൺപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി ഒരു ഏകദിന ഉപവാസ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു അങ്ങനെ ആ ശുശ്രൂഷ ആരംഭിച്ചു എൺപത്തിയഞ്ചിൽ ആരംഭിച്ച ശുശ്രൂഷ മുൻപോട്ട് പോയി ഒരു എട്ട് പേരായിട്ട് ആരംഭിച്ച ശുശ്രൂഷ അതിവേഗം അത് വളർന്നു എൺപത്തഞ്ച് ഡിസംബറിൽ തന്നെ തെലുങ്ക് സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ ആരംഭിച്ചു കാരണം പ്രിയപ്പെട്ട ബ്രദർ മാർട്ടിൻ സിസ്റ്ററിൻ്റെയും കടന്നു വന്നു അങ്ങനെ അവർ നിമിത്തം പല തെലുങ്ക് സഹോദരങ്ങളും ആ ശുശ്രൂഷയിലേക്ക് എൺപത്തി ഡിസംബർ മുതൽ കടന്നു വന്നു അങ്ങനെ കടന്നു വന്ന ആ അവരെല്ലാവരും എന്നെ അഭിസംബോധന ചെയ്യുന്നത് പേര് വിളിച്ചല്ല ബ്രദർ ബ്രദർ എന്നാണ് വിളിക്കുന്നത് സാധാരണ ഇതിൽ ഇംഗ്ലീഷിൽ നാം ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെയും ബ്രദറെന്നുള്ളത് ഒരു സാധാരണ സംജ്ഞയായിട്ട് അവർ വിളിക്കുന്നതാണ് അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മൾ മലയാളത്തിൽ ഇപ്പം സാമൂഹിക ജീവിതത്തിൽ സാറേ സാറേ എന്ന് വിളിക്കുന്നത് പോലെ ആത്മീയതയിൽ എന്നാണ് വിളിക്കുന്നത് സിസ്റ്റർ ഒരു ആത്മീയ പരിവേഷം ഉള്ള സംജ്ഞയാണ് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു നമ്മുടെ മലയാളികൾ കഴിവതും പേരാണ് വിളിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ മാസം നടന്ന ആദ്യത്തെ തെലുങ്ക് ശുശ്രൂഷയിൽ വെച്ച് തന്നെ മൂന്ന് പേരെ കർത്താവ് സ്പർശിച്ചു അക്രശ്തവരായിരുന്ന മൂന്ന് പേര് ആ രാത്രിയിൽ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്നിട്ട് അവർ ആ ശുശ്രൂഷയിൽ തുടർന്ന് വരികയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജാനുവരി ഇരുപത്തിയാറാം തീയതി അവർ മൂന്ന് പേരും ക്രൈസ്തവ സഭയോട് ചേർന്ന് അവരെ ചേർക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ മാതൃസഭയിൽപ്പെട്ട അഭിമുഖ തിരുമനസ്സിനോട് ചോദിച്ചപ്പോൾ അതിന് അവർ നമ്മുടെ വിശ്വാസം പഠിച്ചുകൊണ്ട് വേണം അത് നടത്തുവാൻ അതുകൊണ്ട് അവരെ പോയി വിശ്വാസം പഠിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞു വിദ്യാഭ്യാസം അധികമില്ലാത്ത ആ സഹോദരങ്ങളോട് നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് വിശ്വാസങ്ങൾ മുഴുവൻ പഠിപ്പിച്ചെടുക്കുക സാധ്യമാണ് ആ ഒരു പരിധസ്ഥിതിയിൽ ആംഗ്ലിക്കൻ ചാപ്ലയനായ റവറൻറ്റ് ഡെനിസ് ഗണയോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡോൺ വറി ഐ വിൽ ബാപ്റ്റൈസ് ദം അങ്ങനെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജാനുവരി ഇരുപത്തിയാറാം തീയതി ആ മൂന്ന് സഹോദരങ്ങളെയും ബാപ്റ്റൈസ് ചെയ്ത് ആദ്യമായിട്ട് ബാപ്റ്റൈസ് ചെയ്ത ഡൊമ്മറ്റി വർമ്മ റാവു എന്ന് പറയുന്ന സഹോദരനെ എൻ്റെ പേര് തന്നെ നൽകി ബാപ്റ്റൈസ് ചെയ്തു ഡൊമ്മറ്റി മാത്യൂസ് രണ്ടാമതായിട്ട് ലക്ഷ്മൺ പോൾ എന്ന് പറയുന്ന സഹോദരായിട്ട് അങ്ങനെ അദ്ദേഹത്തെ ബാപ്റ്റൈസ് മൂന്നാമതായിട്ട് ഡൊണ്ണാബാല ദേവദാസ് എന്ന് പറയുന്ന സഹോദരനെ ഡേവിഡ് ഫിലിപ്പ് എന്ന പേരിൽ അതെ ബാപ്റ്റൈസ് റവറൻ ഫാദർ ഡെനിസ് ഗേഡിയാണ് ബാപ്റ്റിസ്റ്റ് ചടങ്ങുകൾ നടത്തിയത് അങ്ങനെ ബാപ്റ്റൈസ് ചെയ്ത പ്രിയപ്പെട്ട ഡൊമ്മറ്റി മാത്യൂസ് ഒരു വിശേഷകനാണ് മൂന്ന് പേരുമായിട്ട് ആരംഭിച്ച ആ പ്രക്രിയ ഇന്ന് ക്രിസ്തുവിനെ അനുഭവമാക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളല്ല ആ ക്രൈസ്തവർക്ക് രണ്ടായിരത്തി അറുനൂറ് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാനും ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുവാനത്തെ കോണം ദൈവം മുഖാന്തരമൊരുക്കി അങ്ങനെ ആ ശുശ്രൂഷ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ആയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാനായിരുന്ന ശുശ്രൂഷയിൽ അതിൻ്റേതായിട്ടുള്ള ചുമതല വഹിച്ചിരുന്ന വ്യക്തിയോട് പറഞ്ഞു ഇനി അവനെ പേര് വിളിക്കരുത് അവന് ഞാൻ ബ്രദർ എന്ന സ്ഥാനം നൽകുവാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊരു ശുശ്രൂഷയോ ഒരു ക്രമീകരണമോ എവിടെയുമില്ല എന്നാൽ ഞാനവനെ അങ്ങനെ ബഹുമാനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി നടത്തപ്പെട്ട ഏകദിന ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥനാപൂർവ്വം ബ്രദർ എന്ന സ്ഥാനം ഞാൻ ഡുബൈ ഹോളിഡിറ്റി ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വീകരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ആരും എൻ്റെ മേൽ അഭിഷേകം ചെയ്തതല്ല അത്യുന്നതനായ ദൈവം തന്നെ ആ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വിലയുന്ന എനിക്ക് അപ്രകാരം ഉള്ളൊരു അഭിഷേകം തന്നു അന്ന് മുതൽ പ്രിയപ്പെട്ട അനേക സഹോദരങ്ങൾ ബ്രദർ എന്ന സമയങ്ങളിലാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് ആ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കി കാരണം അനേക ക്രൈസ്തവ സഭകളൊക്കെയും എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള വൈദിക വൃത്തിയിൽ ഒരു സ്ഥാനമായിട്ട് നൽകുന്ന കാര്യമാണ് അതെങ്ങനെയാണ് ഒരൽമായ സ്വയമായിട്ട് വയ്ക്കുവാൻ കഴിയുന്നത് എന്നൊക്കെയും പലരും ചോദിച്ചുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി എങ്കിലും വലയനെ ഞാനതൊന്നും വയ്ക്കാതെ എനിക്ക് തന്ന സ്ഥാനം ദൈവത്തിൻ്റെതാണ് അത് അത്യുന്നതമായ സ്ഥാനമാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന സ്ഥാനമാനങ്ങൾക്ക് എപ്പോഴും വിലയുണ്ട് വിലയെന്ന നിന്ന് എന്നെ സംബന്ധിച്ച് ഈ ശുശ്രൂഷയിൽ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ പ്രവർത്തിച്ചു വരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ചു കൊല്ലം പ്രവർത്തിച്ചിട്ടും ഭൂമിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബഹുമതിയോ മറ്റ് യാതൊരു കാര്യങ്ങളോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കൊണ്ട് തന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അഞ്ച് വർഷത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ മൂന്ന് പേരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം മുഖാന്തിരൊരുക്കപ്പെട്ട അവസ്ഥയിൽ ആണ് ദൈവം ഇപ്രകാരം ഒരു സ്ഥാനം നൽകിയത് അന്നു മുതൽ ശുശ്രൂഷയിൽ മാത്രമല്ല മറ്റനേകർ ഈ പേരിലാണ് പിന്നീട് അറിയപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങിയത് മാത്രമല്ല എൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ വ്യതിയാനം ഈ ബഹുമതി അത്യുന്നതനായ ദൈവം നൽകിയതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രവാചകത്തെ ശുശ്രൂഷയിലേക്ക് ദേവനെ വിളിച്ച് വേർതിരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ബൈബിൾ പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം വിശുദ്ധ സത്യവേദപുസ്തകം എന്ന മലയാളത്തിലെ പത്താമത്തെ പരിഭാഷ ആധുനിക മലയാള ഭാഷയിലുള്ള പരിഭാഷ പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം ദേവനെ സഹായിച്ചു അതോടൊപ്പം തന്നെ പത്ത് ഗോത്ര ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തുവാൻ സഹായിച്ചു തെലുങ്കിലെ ബൈബിൾ പരിപൂർണമായിട്ട് പരിശുദ്ധ സത്യവാക്യ ഗ്രന്ഥമു എന്ന പേരിൽ സമ്പൂർണ്ണമായിട്ടുള്ള ബൈബിള് തെലുങ്കിൽ പരിഭാഷപ്പെടുത്തുവാനും പ്രസിദ്ധീകരിക്കുവാനും നോക്കുകയാണ് പ്രിയപ്പെട്ട മാറ്റത്തോടൊപ്പം വിലയിനെ എന്നെ സഹായിച്ചു കൂടാതെ ഇംഗ്ലീഷിൽ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ആധികാരികമായ എന്ന് ഞാൻ പറയുമ്പോൾ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ബൈബിള് സവിശേഷത ഉപവാസ ഉപവാസപ്രാർത്ഥന ആക്കിക്കൊണ്ടുള്ള അതിൻ്റെ വിശദമായ വിശ്വസനങ്ങളുള്ള ആദ്യത്തെ ബൈബിൾ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ എന്ന പേരിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു അനേക സവിശേഷത ഉള്ള ക്രിസ്ത്യൻ വോക്ക് ബൈബിളും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും അത് വലിയ അനുഗ്രഹപൂർണമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് കൂടാതെ മുൻപോട്ട് പോകുമ്പോൾ പല ഗോത്രങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് പണിയ ഗോത്രത്തിൽ നിന്നാണ് ഞാൻ ഈ സുവിശേഷ മഹോത്സരം വിശുദ്ധ സത്യവേദ സത്യവേദോത്സവത്തിൻ്റേതായിട്ടുള്ള പ്രചാരണാർത്ഥം സുവിശേഷ മഹോത്സവം നടത്തുമ്പോൾ പണിയ ഭാഷ സഹോദരൻ കടന്നു വരികയും അവർക്ക് അവരുടെ ഭാഷയിൽ ഒരു ബൈബിൾ വേണം അവർക്ക് വായിക്കാൻ ദയവചനമില്ല അവരുടെ വിശ്വാസികളുണ്ട് പക്ഷേ അവർക്ക് വായിക്കുവാൻ തക്കവണ്ണം ബൈബിളില്ല അത് വായിക്കുവാൻ തക്കവണ്ണം എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് ഒരു ലിഖിത ഭാഷയില്ല അവർക്കുള്ളതെല്ലാം സംസാര ഭാഷ മാത്രമാണ് പണിയ ഭാഷ ഒരു സംസാര ഭാഷയാണ് ലിഖിത ഭാഷയല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കായിട്ട് ആദ്യമേ ഇപ്രകാരം ഒരു അന്ന് ക്യാസറ്റിൻ്റെ കാലമാണ് അതേ ദൈവത്തിൻ്റെ വചനം ക്യാസറ്റിൽ റെക്കോർഡ് ചെയ്ത് ഈ ടേപ്പ് റിക്കാഡിൽ അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ അനേക നൂറുകണക്കിന് പണയ സഹോദരങ്ങൾക്ക് കൊടുത്തു അങ്ങനെ ആദ്യമായിട്ട് അപ്രകാരമുള്ള ഒരു സംവിധാനത്തിലൂടെ ദൈവവചനം അവർക്ക് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ഉള്ള ക്രമീകരണം ചെയ്തുവെങ്കിലും ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർക്ക് ലിഖിത രൂപത്തിൽ ഈ പരിഭാഷ നൽകുവാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ചിന്താ കുഴപ്പമായിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അതിനുവേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനവർ പോകഴി കണ്ടുപിടിക്കുകയും ആദ്യമായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പണിയ ഭാഷയിൽ പണിയർക്ക് വായിക്കുവാൻ തക്കവണ്ണം നൽകുവാനും തുടർന്ന് അതേ രണ്ട് വർഷത്തിന് ശേഷം പുതിയ നമുക്ക് നൽകുവാൻ തക്കവണ്ണം സഹായിച്ചു ഇങ്ങനെ ആ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇപ്രകാരം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് ദേവചനം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ മറ്റനേക ഗോത്രങ്ങൾ ഒന്നൊന്നായിട്ട് അവിടെയുള്ള വിശ്വാസികളെല്ലാം അവരവരുടേതായുള്ള വിശ്വാസികൾ കടന്നു വന്ന് അവർക്കും ആ തിരുവചനം ലഭ്യമാകണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അനേക അനേക കടമ്പകൾ കടന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ പത്ത് ഗോത്ര ഭാഷകളിലേക്ക് തിരുവചനം നൽകാൻ തോണം വിലയിനെ എന്നെ ദൈവം സഹായിച്ചു ഓരോ ഗോത്രമെന്ന് പറയുന്ന ഒരു ജനതയാണ് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വീതം അംഗത്വമുള്ള ജനതകളാണ് അതിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പത്തോ അയ്യായിരോ പതിനായിരമോ മാത്രമേ കാണൂ പക്ഷേ അവർക്ക് ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ തക്കവണ്ണം അവർക്ക് ദൈവജനം അത്യന്താപേക്ഷിതമാണ് ഈ പത്ത് ഗോത്ര ഭാഷകൾക്കും ലിപിയില്ലായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് പുതിയ സംവിധാനത്തിലൂടെ അവരുടെ ഭാഷയിൽ അവർക്ക് ഹൃദയഭാഷ അവരുടെ മാതൃഭാഷയിൽ വായിച്ച് മനസ്സിലാക്കുവാൻ തക്കതിനെണ്ണം ദൈവത്തിൻ്റെ വചനം നൽകുവാൻ ദൈവം സഹായിച്ചത് അങ്ങനെ പത്ത് ഗോത്ര ഭാഷകൾക്ക് ദൈവവചനം നൽകുവാൻ തക്കവണ്ണം സഹായിച്ചതെല്ലാം ദൈവം എനിക്ക് ഈ പ്രദർസ്ഥാനം തന്നതിന് ശേഷം ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഈയൊരു സംജ്ഞ ബ്രതർ എന്നുള്ളത് അതേ ആഗോള വ്യാപകമായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ തന്നെ എൻ്റെ പേരിനോടൊപ്പം ദൈവം ചെയ്ത വലിയ വലിയ ഉപകാരം അല്ലെങ്കിൽ ദൈവം തന്ന വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുകൂടാതെ നാല് ദേവാലയങ്ങൾ പണിയുവാൻ തക്കവണ്ണം ദൈവനിക്ക് കൃപ ചെയ്തു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ദേവാലയം അവസാനമായിട്ട് പണ്ടുന്ന ദേവാലയമാണ് അങ്ങനെ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു കൂടാതെ ഏതാണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് ഗാനങ്ങൾ നാല് ഭാഷകളിലായിട്ട് രചിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ ചെയ്തു മുന്നൂറ്റി പതിനഞ്ച് പാട്ടുകൾ മലയാളത്തിൽ തന്നെ രചിച്ചിട്ടുണ്ട് തുടർന്ന് പണിയ ഭാഷയിൽ ഇംഗ്ലീഷിലും തെലുങ്ക് ഭാഷയിലുമൊക്കെയായിട്ട് നാനൂറ്റി എഴുപത്തഞ്ച് ഗാനങ്ങളും രചിക്കുവാൻ തവണ കൃപ ചെയ്തു എന്നുള്ളതും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ബൈബിൾ മ്യൂസിയം ആൻഡ് തീം പാർക്ക് ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുവാൻ തക്കവണ്ണം രണ്ട് വർഷം മുൻപ് ദൈവം സഹായിച്ചു ലോകത്തിൽ അപ്രകാരമുള്ള ഒരു ബൈബിൾ മ്യൂസിയം ഇല്ല കാരണം ഇത് ബൈബിൾ മ്യൂസിയം ആൻഡ് ബൈബിൾ തീം പാർക്കാണ് ഇപ്രകാരമുള്ള ഒരു സംവിധാനം ലോകത്തിലൊരിടത്തുമില്ല അങ്ങനെ ആ വലിയ അനുഗ്രഹത്തിനും ദൈവം പാത്രമാക്കി മാത്രമല്ല സഭാവ്യത്യാസമില്ലാതെ ആയിരങ്ങളെ ആകർഷിക്കുവാനത്തെ കോണം ദൈവം അതിലൂടെ സഹായിക്കുന്നു കൂടാതെ ഏറ്റവും ഒടുവിലായിട്ട് വേർട്ടുകൾ ടെലിവിഷൻ നിങ്ങളോടൊക്കെയും ഒപ്പം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കോണം ഇന്ന് കഴിയുന്നെങ്കിൽ അത് വേർട്ടുവേൾ ടെലിവിഷൻ ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് രാജ്യത്തിരിക്കുന്ന സഹോദരങ്ങൾക്കും ഇന്ന് ഈ മാധ്യമത്തിലൂടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ ചെയ്തു അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ നാനാ തലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ തുടക്കമായത് ദൈവം ബലഹീന എനിക്ക് ഈ ബ്രദസ്ഥാനം നൽകിയതിന് ശേഷമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ ദൈവസന്നിധിയിൽ നന്ദിയുണ്ട് സന്തോഷമുണ്ടെന്ന് പറയാൻ ആളല്ല ദൈവം ആരുമില്ലാത്ത അവസ്ഥയിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല എന്നേക്കാൾ യോഗ്യന്മാരായവർ ഏതെല്ലാം തരം വിദ്യാഭ്യാസ യോഗ്യതയായിരുന്നാലും മറ്റെല്ലാ രീതിയിലുള്ള യോഗ്യതയുള്ള ലക്ഷോഭിലക്ഷമുള്ള സ്ഥാനത്താണ് ഈ മലയനെ എന്നെ തിരഞ്ഞെടുക്കുവാനും അപ്രകാരമുള്ള ഒരു പദവി തന്ന ലോകം ഈ പദവിയെ വല്ലാതെ വിമർശിച്ചിരുന്നു എന്നാൽ ഇന്ന് അതൊരു അംഗീകരിക്കപ്പെട്ട പദവിയായിട്ട് ദൈവം തീർത്തു ദൈവത്തിൻ്റെ ഉദ്ദേശം എത്ര വലിയതാണെന്നുള്ളത് അന്ന് ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും താൻ സ്നേഹിക്കുന്നവർക്കും കൊടുക്കുന്ന പദവികളിൽ നിന്ന് ലോകത്തിനെ ബോധ്യമാക്കുവാൻ തക്കവണ്ണമാണ് ബലീന്ന് എന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാവുമ്പോഴേക്കും ഇന്ന് മുപ്പതാമത്തെ വാർഷികമാണ് അനേകരെ രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു വാർഷികമോ ഒരാഘോഷം എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ കോരിയെടുത്ത് ലോകം വെറുതിരുന്നതും ലോകം തള്ളിക്കളഞ്ഞതും സഭകളും സഭാ നേതൃത്വങ്ങളൊക്കെയും വളരെ വെറുപ്പോടും വിദ്വേഷത്തോടും തള്ളിക്കളഞ്ഞ ഒരു കാലഘട്ടത്തിലും കൈവിടാതെ എന്നെ കാത്തു സൂക്ഷിക്കുകയും കരം പിടിച്ച് നടത്തുകയും ദൈവത്തിൻ്റെ അത്യുന്നതമായ പദ്ധതികളിലേക്ക് മറ്റാരും ഇന്ന് വരെ കൈവയ്ക്കുവാനോ മറ്റാരും ചിന്തിക്കുവാനോ കഴിയാത്ത മണ്ഡലങ്ങളിലേക്ക് ദൈവമേ വിവർത്തുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച ആ വലിയ പ്രവർത്തനത്തെയാണ് ഞാൻ ഇന്ന് ദേവസ്ഥാനത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നത് ഈ സമയത്ത് ഞാൻ എഴുതിയ നാല് വരികൾ പാടുകയാണ് അടുത്ത മാസം പ്രകാശനം ചെയ്യാൻ പോകുന്ന പുതിയ സി ഡിയിലെ ഒരു തീം സോങ് ആണ് അത് എൻ്റെ ദർശനമാണ് അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോടെ സൃഷ്ടിലേക്ക് പ്രവേശിക്കും ഈ മഹാസ്നേഹത്തിൻ സാക്ഷിയായി പോയിടും ഞാൻ യേശുവിൻ നാമമുയർത്തിയിടും ഈ മഹാസ്നേഹത്തിൻ സാക്ഷിയായി പോയിടും ഞാൻ യേശുവിൻ നാമമുയർത്തിയിടും യേശുവിൻ സ്വാതന്ത്നവും സൗഖ്യം സമാധാനവും പകർന്നിടും പരിശുദ്ധാത്മാ നിറവിൽ യേശുവിൻ സ്വാതന്ത്ര്യവും സൗഖ്യം സമാധാനവും പകർന്നേടും പരിശുദ്ധാത്മാനിറവ് എപ്പോഴും സ്തുതിക്കും ഞാൻ എപ്പോഴും സ്തുതിക്കും ഞാൻ എൻ പ്രാണനായകനേഷുവിനെ എപ്പോഴും സ്തുതിക്കും ഞാൻ എപ്പോഴും സ്തുതിക്കും ഞാൻ എൻ പ്രാണനായകനേശുവിനെ എങ്ങനെ മറക്കും ഞാൻ എങ്ങനെ മറക്കും ഞാൻ എൻ പ്രാണനാഥൻ ഏശുവിനെ എങ്ങനെ മറക്കും ഞാൻ എങ്ങനെ മറക്കും ഞാൻ എൻ പ്രാണനായകൻ യേശുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വതാവ് ദൂമെ അനേകർ കർത്തായി ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥകളിൽ വിളിച്ച വെളിയിൽ നിന്ന് വീണു പോകുന്ന സാഹചര്യങ്ങളിൽ പാവപ്പെട്ട അടിനെ വിളിക്കുകയും വേർതിരിക്കുകയും അവിടുത്തെ മഹത്തായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും കർത്താവ് ഇത്രത്തോളം പൂർണ്ണമാക്കിക്കൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സഹായിക്കുകയും ചെയ്താൽ അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവിടെ ദാനമായി തന്ന കൃപകളും കൃപാവരങ്ങളും ശക്തിയും പ്രാപ്തിയും ഒക്കെയും കർത്താവെ ഞാൻ ഓർക്കുന്നു ഒന്നുമില്ലാതിരുന്ന കാലത്ത് ആരും ഇല്ലാതിരുന്ന കാലത്ത് അവിടെ തന്നെ വിളിച്ചു വേർതിരിച്ചു ഇത്രത്തോളം കർത്താവെ അവിടുത്തെ നാമോഹത്തത്തിനായിട്ട് ഉപയുക്തമാക്കുവാൻ തൊക്കെയാണ് അവിടെ ചുരിഞ്ഞ എല്ലാ കൃപകൾക്കായിട്ടും കർണകൾക്കായിട്ടും സ്തോത്രം ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ കർത്താവെ അങ്ങ് അടിയനോടൊപ്പം കൂട്ടിച്ചേർത്ത എല്ലാ സഹോദരങ്ങൾക്കായിട്ടും സ്തോത്രം ഈ സമയത്ത് കർത്താവെ എല്ലാം നന്ദിയോടെ നന്ദിയോടെ അവിടുത്തെ തിരുക്കണങ്ങൾ സമർപ്പിക്കുകയാണ് അവിടുത്തെ നാമം കൂടുതലായി മഹത്തപ്പെടുവാനും അവിടുത്തെ അതിമഹത്തായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനും കർത്താവിനെ ശക്തീകരിക്കുകയും പരിപാലിക്കുകയും പുതിയ കൃപകളാലും കൃപാവരങ്ങളാൽ നയിക്കുകയും ചെയ്യണമേ ആയുസും ആരോഗ്യം നിന്ന് അവിടെ തിരികെ പ്രകാരം ജീവിപ്പാനായിട്ടിനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന യേശു അതിൽ കൃപയോടെ കൃപയുടെ കേൾക്കുമാറാണേ ആ കർത്താൽപ്യ സഹോദരങ്ങളെ നമുക്ക് ഇവിടെ ധാരാളമായ പ്രേയർ റിക്വസ്റ്റുകൾ ലഭിക്കുന്നുണ്ട് പ്രയർ സോൺ ആരംഭിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രേയർ റിക്വസ്റ്റുകളുടേതായിട്ടുള്ള ബാഹുല്യ നിമിത്തമാണ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ച് ഈ പ്രേയർ സോണിൽ ലഭിക്കുന്ന അപേക്ഷകരോട് യാതൊരു പ്രത്യേകമായ നിബന്ധനയും പറയാറില്ല പക്ഷേ ഒരു കാര്യം അവരോട് അപേക്ഷിക്കുവാനുള്ളത് അവർ കർത്താവിൻ്റെ സാക്ഷികളായിത്തീരണം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാക്ഷികളായിട്ട് അവർ തീരണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകുന്ന ഏക നിർദ്ദേശം കാരണം പലവിധമായ പ്രയാസങ്ങളിൽ ആരും സഹായിക്കുവാനോ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്തതോ ആയ സാഹചര്യങ്ങളിലാണ് അവരനേകരം നമ്മുടെ പ്രാർത്ഥനാ സഹായത്തിന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ അവർക്ക് കാവലും കോട്ടയുമായിട്ട് അവരെ രക്ഷിക്കുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ സാക്ഷികളായിട്ട് എഴുന്നേൽക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് എന്നാൽ പലപ്പോഴും അപ്രകാരമുള്ള ഒരു സാക്ഷിയായിട്ട് ആരെങ്കിലും തീർന്നെന്ന് എനിക്ക് തീർത്തും പറയാന് കഴിയില്ല അവരനേകര സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ പറയുന്ന സാക്ഷ്യങ്ങൾ മറ്റൊരാളെ ബലയനെ ഞാനുമായിട്ടോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുവാനോ ബന്ധപ്പെടുത്തുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നഗ്നസത്യമാണ് അപ്പോൾ ആരോടെങ്കിലും സാക്ഷ്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല കർത്താവിംഗിലേക്ക് ആകർഷിക്കപ്പെടുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും തക്കവണ്ണം അവരോ അവർ നിമിത്തം മറ്റാർക്കെങ്കിലുമോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുഃഖസത്യം അവശേഷിക്കുന്നു നാം പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിസ്സഹായരായി അനേകർ നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയും ദൈവം പകരുന്നത് അവർ ദൈവത്തിന് വേണ്ടി പിൽക്കാലം ജീവിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് അവരെ സ്വയം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അവരെ ഇഷ്ടമുള്ള ആയുസ് ജീവിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അതിൻ്റെ പിന്നിലുണ്ട് എന്നാൽ രോഗങ്ങൾ സൗഖ്യമായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കഴിയുമ്പോൾ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ പ്രതികൂലങ്ങളിൽ നിന്ന് വിമോചിതരാകുമ്പോൾ പലർക്കും അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് വരുവാൻ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് പ്രവർത്തിക്കുവാൻ തക്കോണം കഴിയാറില്ല എന്നുള്ളത് നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു യാതൊരു രീതിയിലുള്ള നിബന്ധനകളോ നിർബന്ധങ്ങളോ ഒന്നും ഞങ്ങൾ പറയാറില്ല ആകെ ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അതെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതം എന്ന് പറയുമ്പോൾ നിങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഗ്രഹങ്ങളൊക്കെയും ദേവസ്ഥാനത്ത് സമർപ്പിച്ച് ആശകൾ നിരാശയായിട്ട് മാറുമ്പോൾ അവിടെ നിന്നും ഈ ശുശ്രൂഷ കടന്നു വന്ന് പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന കർത്താവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമാണ് ഞങ്ങളുടേതായിട്ടുള്ള വിനീതമായ അപേക്ഷ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് നമുക്ക് ഭാവി ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത് ദൈവം ഒരു ഉപകാരം ചെയ്തു ദൈവം നമ്മളെ വിടുവിച്ചു ആശ്വസിപ്പിച്ചു എന്നാൽ നാം അതിന് തക്കൗണ്ടും പ്രതികരിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിച്ചു എന്ന് ആരും വിചാരിക്കരുത് ഒരു കൊളുത്തുപോലെ ആ നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കും മാത്രമല്ല പിന്നീട് ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ബുദ്ധിയുണ്ടോ യുക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രതിസന്ധികളാകും കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തീർച്ചയായും അങ്ങനെയുള്ള ഏറ്റവും വിപി സാഹചര്യങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യങ്ങളുണ്ട് അതൊരു ഉടമ്പടിയാണ് കർത്താവിന് എന്നെ സൗഖ്യമാക്കുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം നീ എന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം എൻ്റെ കടഭാരം വീട്ടുകാണെങ്കിൽ എനിക്ക് ആ മുൻപോട്ട് പോകാൻ കഴിയും എനിക്ക് മക്കളില്ല മക്കളെ തിരികാൻ ഇങ്ങനെ പ്രവർത്തിക്കാം എൻ്റെ വിവാഹം നടക്കുന്നില്ല വിവാഹം നടന്നാൽ ഇപ്രകാരം ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വാസ്തവത്തിലൊരു നേർച്ചയാണ് അത് യഥാർത്ഥമായി ദൈവവുമായിട്ട് നാം നടത്തുന്ന ഒരു ഉടമ്പടിയാണ് ഒരു കോൺട്രാക്റ്റാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ദൈവം ചെയ്യുന്നു നമ്മളെ വിടുവിക്കുന്നു രക്ഷിക്കുന്നു പ്രയാസങ്ങൾക്ക് മറുപടി നൽകുന്നു എന്നാൽ നമ്മുടെ നിന്ന് പകരം ചെയ്യുവാനുള്ളത് ചെയ്യാതിരുന്നാൽ ആ ഉടമ്പടി അവിടെ തകരുകയാണ് ആ കോൺട്രാക്റ്റ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പിന്നീട് നാം ആ കോൺട്രാക്ട് പുറത്താണ് ദൈവത്തിൻ്റെ കാവലിൻ്റെയും കൃപയുടെയും ഒക്കെ പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും ആരും മറക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല എങ്ങനെയാണ് നമുക്ക് സാക്ഷികളായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് അത് നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു നമ്മുടെ സാക്ഷ്യമാണ് മറ്റൊരാളെ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവമാക്കുവാനും തക്കവണ്ണം മുഖാന്തരം ഒരുക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിശുദ്ധ ജോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ സാക്ഷ്യം അത് കേട്ട വ്യക്തികളിൽ ഉളവാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് വായിച്ചാട്ടെ യേശുവിനെ അനുഗമിച്ചു അനുഗമിച്ചു യേശുവിനെ യേശുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം രണ്ട് പേര് അതായത് ആ രണ്ട് ശിഷ്യന്മാർ ആ വ്യക്തിയുടെ രണ്ട് ശിഷ്യന്മാർ അത് കേട്ടു എന്നിട്ട് അവർ അദ്ദേഹത്തെ വിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ് അപ്പോൾ സ്വന്തം പൗലോസ് വളരെ വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് പത്താം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ വചനത്താലും വരുന്നു ഒരാള് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കത് കേൾക്കുവാൻ കഴിയണം അതാരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അജ്ഞാതമാണ് അതിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അതെ തങ്ങൾ എങ്ങനെ കേട്ടിട്ടില്ലാത്തവരിൽ അവൻ ും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുവാൻ കഴിയുന്നത് യേശു അവരെ സംബന്ധിച്ച് ആരുമല്ല കാരണം യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ യേശുവിൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക മാത്രമല്ല പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ പ്രസംഗിക്കുന്നവനില്ലാതെ അവർ എങ്ങനെ കേൾക്കും അവർ എങ്ങനെ കേൾക്കും പ്രസംഗിക്കെന്ന് പറഞ്ഞാൽ ഈ ശബ്ദം യേശുവിനെക്കുറിച്ചുള്ള ശബ്ദം കേൾക്കാതെ അവർക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും ഇതെവിടെയാണ് സാക്ഷ്യത്തിൻ്റെ മഹത്വം ആധുനിക ക്രൈസ്തവ സമൂഹം പടുത്തുയർത്തപ്പെട്ടത് സാക്ഷികളിലാണ് യേശുവിനെക്കുറിച്ചുള്ള ശബ്ദം കേട്ട് സാക്ഷ്യമായാലും പ്രസംഗമായാലും അതിലൂടെയാണ് യേശുവിനെ അനേകർക്ക് വിശ്വസിക്കുവാനും രുഷറിയുവാനും തക്കവരുടെ മുഖാന്തരം ഒരുക്കപ്പെട്ടു ഇരുപത് നൂറ്റാണ്ടുകൾ കൊണ്ട് നാമ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് കടന്നു പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് കൊല്ലങ്ങളായിട്ട് ഈ ശബ്ദമാണ് അനേകരെ യേശുവിംഗ്ലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആദിമസഭ ഈ വിശ്വാസത്തിന് അടിസ്ഥാനമിട്ടത് സാക്ഷ്യങ്ങളിലൂടെയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് അപ്രകാരമുള്ള ഒരു സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് ആധുനിക സഭയ്ക്ക് വളരുവാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ സാക്ഷ്യത്തിൻ്റേതായുള്ള പ്രത്യേകത ഇവിടെ യോഹന്നാൻ സ്നാപകനാണ് തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോട് കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ആ സാക്ഷ്യമാണ് ആ രണ്ട് ശിഷ്യന്മാരെ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചും മുപ്പത്താറും വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും യോഹന്നാൻ പിന്നെയും അതെ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ യേശു കടന്നുപോവുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് മറ്റാവുന്ന പറയുന്നില്ല ഒറ്റ കാര്യം മാത്രം മൂന്ന് വാക്കുകൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഉടനെ അവർ യേശുവിനെ അനുഗമിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസം യോഹനാൻ സ്നാപകൻ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും

റിഞ്ഞില്ല എങ്കിലും എങ്കിലും വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുവാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട് എന്നെ അയച്ചവൻ എന്നോട് ആത്മാറങ്ങി വരുന്നതും ആരുടെ ആത്മാവരുന്നതും നീ കാണുമോ ആവശ്യം നീ കാണുന്നു സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഒന്നാമതായിട്ട് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുകയാണ് ക്രിസ്തു യോജനാൻ സ്നാപകനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പുത്രനാണ് ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്രകാരം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാർ തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയപ്പാടിൽ യോഗനാൻ സ്നാപകന് മൗനമായിരിക്കാം അവിടെ നാം കാണുന്നത് തൻ്റെ സ്വർഗീയമായ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ചിത്രമാണ് ആ സാക്ഷ്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് തൻ്റെ സ്വർഗീയമായ അനുഭവം കാരണം ഇത് യോഗനാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ആയിരങ്ങളെയാണ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ യേശു സ്നാനത്തിനായിട്ട് വന്നു കഴിയുമ്പോൾ സ്വർഗ്ഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് രൂപത്തിൽ പരിശുദ്ധാത്മാ വരുന്നതും ആ വലിയ അനുഭവം യോനാനു സ്നാപകൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ് വീണ്ടും അടുത്ത ദിവസം സ്നാനം കഴിപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം അവരങ്ങനെ നിൽക്കുമ്പോഴാണ് യേശു അവരിവിടെ കടന്നു പോകുന്നത് ആ യേശു കടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ രണ്ട് ശിഷ്യന്മാരുണ്ട് തന്നെക്കാൾ ഉപരിയായിട്ടുള്ള ഒരുവനാണ് മുൻപിലുള്ളത് എന്ന് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിമിത്തമുണ്ടാകാവുന്ന ഭവിഷ്യത്ത് യോഹന്നാൻ സ്നാപകൻ വകു വെക്കുന്നില്ല ഇന്ന് നാം പലരോടും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല ആത്മീയ അനുഭവങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്വർഗീയമായ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നാം പലപ്പോഴും തയ്യാറാവുകയില്ല മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത് നാം ഒരു ദർശനം കണ്ടു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് നാം അനുഭവപ്പെട്ടു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ഇതൊക്കെ എന്ന് പറയുവാൻ തക്കവണ്ണം അനേകർക്ക് വിമുഖതയാണ് അതിൻ്റെ കാരണം ഇന്നത്തെ ക്രൈസ്തവ സമൂഹവും സഹോദരങ്ങളും അതൊരു പക്ഷേ അംഗീകരിക്കുകയില്ലായിരിക്കാം ഇവിടെ യോഹന്നാൻ സ്വാമി എന്ന് പറയുമ്പോൾ അന്നത്തെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം നിർഭയമായിട്ട് തനിക്കുണ്ടായ ആത്മീയ അനുഭവം വിവരിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം അവൻ അവനെ തന്നെ അങ്ങ് ഉയർത്തുകയല്ല മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ഞാൻ എന്ന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകും എന്നിട്ട് അവൻ വളരണം ഞാനോ ഞാനോ കുറയണം കുറയണം അപ്പോൾ സാക്ഷിയാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരെക്കാൾ വളരെ പ്രധാനമായിട്ടുള്ള കൃപാവരങ്ങളുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ള ഭാവത്തിലാണ് അനേകർ സാക്ഷി പറയുന്നത് നാം സാക്ഷി പറയുമ്പോൾ മറ്റുള്ളവരുടേതായിട്ടുള്ള കൃപകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് മാനിക്കുവാൻ നമുക്ക് കഴിയണം ഇവിടെ യോഹനാൻസ് സ്നാവൻ പറയുന്നത് ഞാൻ ക്രിസ്തുവല്ല ഞാൻ ക്രിസ്തുവല്ല അവനോ വളരണം ഞാനോ കുറയണം അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ളവരെ അടിച്ചമർത്തുവാനും അവരെ അംഗീകരിക്കുവാനും തക്കവണ്ണം കഴിയാത്തൊരവസ്ഥയാണ് ഈ ദൈവിക ശുശ്രൂഷ പ്രവർത്തിക്കാൻ അനേകർക്കുള്ളത് ദൈവിക ശുശ്രൂഷയിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരുവന് ദൈവിക കൃപകൾ ഇല്ല എന്ന് സ്ഥാപിക്കുകയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളനുസരിച്ച് പ്രവർത്തിക്കുക നമ്മുടെ സാക്ഷ്യങ്ങൾ എപ്പോഴും ദൈവം നമുക്ക് തന്നെ വെളിപ്പാടുകളും അനുഭവങ്ങളിലൂടെ ആയിരിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കാനും നമുക്ക് കഴിയണം കാരണം അനേകർ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ തങ്ങളുടെ ദൈവിക കൃപകളും തങ്ങളുടേതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമാണ് വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം മറ്റുള്ളവരൊക്കെ തങ്ങളിലേക്ക് വരണം ആരും തങ്ങളെ വിട്ടു പോകരുത് ഇവിടെ സ്നാപകൻ നേരെ മറിച്ചാണ് ചെയ്യുന്നത് ഞാൻ ക്രിസ്തു അല്ല മാത്രമല്ല അവൻ വളരണം ഞാനോ കുറയണം അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുക ഞാൻ യോഗ്യനല്ല അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ശുശ്രൂഷകളിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മെ തന്നെ അങ്ങ് വലുതാക്കുന്ന രീതിയിലും നമ്മെ തന്നെ പൂഴ്ത്തുന്ന രീതിയിലുമായിരുന്നു അത് വളരെയധികം ശ്രദ്ധേയമാണ് പലപ്പോഴും അവരവരുടെ പൊങ്ങച്ചം കൊണ്ട് സാക്ഷ്യം പറയുവാൻ ചെല്ലുമ്പോഴാണ് അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നഷ്ടമാകുന്നത് അടുത്തതായിട്ട് നാം കാണുന്നത് നാം നോക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഞാൻ സ്നാപകൻ കൂട്ടാക്കുന്നില്ല താൻ ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാർക്കും ചുറ്റുപാടുമുള്ളവർക്കും ഇങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് ഭവിഷ്യത്ത് എന്താണ് ഇവിടെ സ്പഷ്ടമായിട്ട് നാം കണ്ടു കഴിഞ്ഞു രണ്ടുപേർ ഇത് കേട്ടപാടെ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുവാൻ പോലും കൂട്ടാക്കാതെ യേശുവിന് നില പോയി കഴിയും അപ്പോൾ ഇത് നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ വകവെക്കുന്നില്ല അവൻ സത്യത്തിന് വേണ്ടി സാക്ഷിതും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം ക്രിസ്തുവിനെ പറഞ്ഞു യേശുക്രിസ്തു ക്രിസ്തു വിപരീതമായിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വേണമെങ്കിൽ മൗനമായിട്ടിരിക്കാം അതല്ല പറയേണ്ട കാര്യം വ്യക്തമായും കൃത്യമായും അവിടെ സ്നാപകൻ പറയുകയാണ് കാരണം തൻ്റെ കൂടെയുള്ളവർ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാലും താൻ യേശുക്രിസ്തുവിൻ്റെ വഴികാട്ടിയാണ് അതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ നമ്മിൽ അനേകർ നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിലും നമുക്ക് എന്തെങ്കിലും നഷ്ടമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ഭാരപ്പെടുന്നവരാണ് നമുക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിലാണ് നാം പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയുന്നത് എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മയെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയാറില്ല അതിന് എന്തെങ്കിലും നമ്മൾ സാക്ഷികൾ പറയുന്നു പരിശുദ്ധാത്മ നിറവിലാണെന്ന് പറയുന്നു പക്ഷേങ്കിൽ മറ്റുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ നമുക്ക് കഴിയാറില്ല അതുതന്നെ പരിശുദ്ധാത്മനിരയുള്ള പാപമാണ് ഇവിടെ യോനൻ സ്നാപകൻ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പോകും എന്ന് അറിഞ്ഞിട്ടും യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് മാത്രമല്ല അതിന് അദ്ദേഹം ഒരിക്കലും സമയം പാഴാക്കുന്നില്ല സ്നാനപ്പെടുത്തി അടുത്ത ദിവസം അദ്ദേഹം രണ്ട് ശിഷ്യന്മാരുടെ നിൽക്കുമ്പോഴാണ് യേശു കടന്നു പോകുന്നത് യേശു കടന്നു പോകുമ്പോൾ ഇന്ന് പറയണ്ട നാളെ പറഞ്ഞാൽ മതി പിന്നെ സൗകര്യം പോലെ അവരോട് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ ഇന്നലെ അവിടെ കൂടെ പോയപ്പോഴേ ആ മുമ്പേ പോയ പുള്ളിയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സമയം പോലെ പറയുവാനല്ല തനിക്ക് കിട്ടിയ സന്ദർഭം തക്കത്തിൽ അദ്ദേഹം ഉപയോഗിച്ചു ആ രണ്ട് ശിഷ്യന്മാടടുത്തുണ്ട് ചൂണ്ടിക്കാണിച്ചു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് പലപ്പോഴും സാക്ഷ്യത്തിന് നാം വളരെ വിമുഖ കാണിക്കുന്നത് ഇപ്രകാരമുള്ള നീട്ടിവെക്കലുകൾ കൊണ്ടാണ് ഇന്ന് പറയുമ്പം വിചാരിക്കും വേണ്ട ഇനി നമുക്ക് അവസരം ലഭിക്കുമല്ലോ യേശുവിനീ വഴിയേ കടന്നു പോകുമല്ലോ അന്നേരം ചൂണ്ടിക്കാണിക്കാം അല്ലെങ്കിൽ അന്നേരം യേശുവിനെക്കുറിച്ച് പറയാം എന്നല്ല അദ്ദേഹം ധരിച്ചു അദ്ദേഹത്തിന് ലഭിച്ച അവസരം കാരണം തലേദിവസം ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് സ്ഥാനപ്പെടുന്ന കൂട്ടത്തിൽ യേശുവിനെ കണ്ടുപോയത് എന്നാൽ ഇന്ന് താരം തൻ്റെ ശിഷ്യന്മാരം മാത്രമുള്ള സാഹചര്യത്തിലാണ് യേശു അവിടെ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം അനേകർക്ക് സാക്ഷികളായി തീരുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഇപ്രകാരം നീട്ടിവെക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നീട്ടിവെപ്പ് നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് ഞാൻ മുൻപോട്ട് പോകട്ടെ അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ ഇവർ നടക്കുമ്പോൾ െട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പോകുന്ന ഒരു വ്യക്തി നാം ഒക്കെ നടക്കുന്നവരാണ് എപ്പോഴും എപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കാറില്ല നാം മുൻപോട്ടാ പോകുന്നത് ഇവിടെ യേശു തിരിഞ്ഞു നോക്കി അവർ യേശുരോടപ്പം അല്ല പോകുന്നത് ഓർത്തു വള്ളണം അപ്പോൾ തന്നെ അനുഗമിക്കുന്നവരെക്കുറിച്ച് യേശുവിന് വ്യക്തമായ ധാരണയുണ്ട് തന്നെ അല്ല പുറകെ വരുന്ന ആരോട് നിങ്ങൾ എന്ന് ചോദിച്ചില്ല കാരണം ചോദിക്കാറില്ല കാരണം ഇവർ യാതൊന്നും യേശുവിനോട് ചോദിക്കുന്നില്ല തനിക്കവരെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് യേശു അവരോട് ചോദിക്കുന്നത് നിങ്ങളെന്തന്വേഷിക്കുന്നു അതിനവർ യേശുവിനോട് ചോദിക്കുകയാണ് ഗുരു നീ എവിടെ പാർക്കുന്നു യേശു അവരോട് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല എന്താ പറഞ്ഞത് അവൻ അവരോട് വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലം അവർ ചെന്ന് കണ്ട് അവനോട് പാർത്തു പാർത്തു അന്ന് അവനോട് അപ്പോൾ ഏകദേശം പത്താം മണി നേരമായി പത്താം മണി നേരമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഏഴുമണിയായ സന്ധ്യക്ക് വന്ന് നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കുവാനും എന്നെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക എൻ്റെ പിന്നാലെ വരിക നിങ്ങൾ വന്ന് കാണണം അവിടെ യേശു അവരുടെ വിശ്വാസവും തീഷ്ണതയും പരമാർത്ഥതയുമാണ് പരിശോധിക്കുന്നത് സന്ധ്യ ആറായി യേശുവിനോടൊപ്പം കഴിഞ്ഞാൽ അന്ന് തിരികെ വീട്ടിൽ പോകാൻ സാധ്യമല്ല യേശു എവിടെയാ പാർക്കുന്നത് യേശു പറയുന്നില്ല ഇനി എത്ര ദൂരം നടക്കണം എപ്പോഴവിടെ ചെല്ലും അവിടെ ചെന്ന് സ്ഥലം കണ്ടിട്ട് തിരിച്ചു പോരുകയല്ല യേശുവിനോടൊപ്പം സംസാരിക്കുവാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ യേശുവിനോട് പറയുവാനും യേശുവിൻ്റെ ഉപദേശങ്ങൾ തേടുവാനുമൊക്കെയാണ് അവരിറങ്ങി തിരിച്ചത് പക്ഷേ ഇവിടെ സന്ധിയാവുകയാണ് കൃത്യമായിട്ടൊരു അഡ്രസ്സ് പറഞ്ഞാൽ ശരി നാളെ ഞങ്ങൾ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകാം പക്ഷേ യേശു അത് പറയുന്നില്ല യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവൻ എല്ലാവിധമായിട്ടുള്ള അസൗകര്യങ്ങളും മാറ്റിവെച്ചിട്ട് എല്ലാവിധ തടസ്സങ്ങളും മാറ്റിവെച്ചിട്ട് അവൻ യേശുവിൻ്റെ പിന്നാലെ ചെല്ലും അതിന് യാതൊരു ഘടകങ്ങളും തടസ്സമാകുവാൻ അവൻ അനുവദിക്കുകയില്ല ഈ രണ്ടു പേരെ സംബന്ധിച്ച് അവർക്ക് യേശുവിനെ കാണണം യേശുവിനെ മനസ്സിലാക്കണം രാത്രിയായാൽ അവർക്ക് യേശുവിനോടൊപ്പം താമസിക്കുവാൻ തക്കവണ്ണം ഉള്ള സന്മനസ്സോടെ അവർ യാത്ര പുറപ്പെടുകയാണ് നടന്നു വന്ന് കാൺമിൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രാത്രി മണിയായി ഏഴുമണിയായി മണിയായി അന്ന് അവർ യേശുവിനോടൊപ്പം പാർക്കുകയാണ് ഏത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് യേശുവിനോടൊപ്പം പാർത്ത ആദ്യത്തെ രണ്ട് ശിഷ്യന്മാരാണ് എന്നിട്ട് അവർ വന്നു രാവിലെ ഉണർന്നു ഉടനെ ഈ പോയ രണ്ടുപേരിൽ ഒരാൾ അന്ത്രയാസാണ് അന്താണ് വാക്യങ്ങൾ വായിച്ചാട്ട് പറഞ്ഞത് കേട്ടേ യോഹന്നാൻ പറഞ്ഞത് കേട്ട് അനുഗമിച്ച അനുഗമിച്ച പത്രോസിന്റെ പത്രോസിന്റെ സഹോദരനായ സഹോദരനായ അന്ത്രയാസായിരുന്നു അന്ത്രയാസായിരുന്നു

അപ്പോൾ യേശുവുമായിട്ട് രാപാർത്ത ശേഷം അന്തയാസ് ചെയ്ത ആദ്യത്തെ കാര്യം തൻ്റെ സഹോദരനായ ശീമോൻ്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളതാണ് എന്നിട്ട് ഷീമോനോട് പറയുന്നത് ഞങ്ങൾ മെസ്സിഹായെ കണ്ടെത്തി എന്നതാണ് അപ്പോൾ ഞങ്ങൾ മെസ്സിയായ കണ്ടെത്തി എന്നൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയല്ല പിന്നെയോ അവനെ പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഇതാണ് യഥാർത്ഥമായ സാക്ഷ്യം വന്നു യേശു അവനെ കണ്ടപ്പോൾ തന്നെ അവനോട് പറയാൻ നീ യോഹനായ പുത്രനാശിമാനാകും നിനക്കിനി കെ എഫ് ആയി എന്ന പേരാകും അവിടെ വെച്ച ഒരു പുതിയ ബന്ധം ആരംഭിക്കുകയാണ് അന്ത്രയോസ് തൻ്റെ സഹോദരൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പിന്നെ ഈ സഹോദരൻ കർത്താവിൻ്റെ ശുശ്രഷേറ്റവും വലിയവനായി തീരുകയാണ് സ്ത്രീയന്മാരുടെ തലവനായി തീരുകയാണ് ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായി തീരുകയാണ് അന്തോസ് തൻ്റെ പരിമിതിക്കുള്ളതുകൊണ്ട് പലതും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും കർത്താവിൻ്റെ സഭയുടെ മുഴുവൻ ചുമതലയും കർത്താവ് ശീമോനെ ഏൽപ്പിക്കുകയാണ് പത്രോസിനെ ഏൽപ്പിക്കുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിക്കുകയാണ് ആരാണിതിന് കാരണക്കാർ യോഹന്നാൻ സ്നാപകൻ അന്ത്രയോസിനോട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നില്ലായിരുന്നുവെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ആ സാക്ഷ്യം പറയുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അന്തയാസിന് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ലായിരുന്നു യോനാൻ സാബേൻ്റെ സാക്ഷ്യമാണ് അന്ത്രയാസിലെ യേശുവിൻ്റെ ഉള്ളിലേക്ക് അയച്ചത് യേശുവിൻ്റെ അടുക്കൽ നിന്ന് അന്ത്രയാസ് നേരെ പോയി തന്നെ സഹോദരനെ നേടുവാനാണ് വിളിക്കുവാനാണ് സഹോദരനോട് പറയുകയല്ല സഹോദരനെ വിളിച്ച യേശുവിൻ്റെ അടുക്കലേ കൊണ്ടുവന്നു ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഴുവൻ അപ്പോസ്തോലിക തൊലിക്ക് സമൂഹത്തിൻ്റെ തലവനായി തീരുവാൻ തക്കോളം കർത്താവിനടുത്ത് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ആ സാക്ഷ്യങ്ങളിൽ കൂടെ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൈവം ആരെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഉയർത്തുന്നതെന്ന് പറയുവാൻ സാധ്യമുള്ളത് എൻ്റെ എളിയ ആത്മീയ ജീവിതത്തിലും അതൊരു പാഠമാണ് കാരണം അനേകർ പലരെയും സാക്ഷ്യങ്ങളിലൂടെ ശുശ്രൂഷയിൽ കൊണ്ടുവരും കാലങ്ങൾ കഴിയുമ്പോൾ ഈ കൊണ്ടുവന്നവരെ കാണുകയില്ല പിന്നെയോ ഈ പുതുതായിട്ട് വന്നവരാണ് ദൈവത്തിൻ്റെ വേലയിൽ പ്രക്ഷോഭിതരാകുന്നത് എല്ലാവരുമല്ല ചില സന്ദർഭങ്ങളിൽ അപ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നാം ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ യേശു എങ്ങനെയാണ് അവരെ അടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് പറയുവാൻ സാധ്യമല്ല നമ്മുടെ ചുമതല എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവരിക പക്ഷേ അതിനൊരു സാക്ഷ്യം ആവശ്യമുണ്ട് അതിനൊരു ശബ്ദമാവശ്യമുണ്ട് ഇവിടെ യോഹനാൻ സ്നാപകൻ ആ ശബ്ദമായി തീരുകയാണ് കർത്താവിനെക്കുറിച്ചുള്ള ശബ്ദമായി തീരുകയാണ് യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ യേശുവിനോടകരി ചെന്ന് പാർത്തു യേശുവിൻ്റെ പിന്നാലെ പോയി കണ്ടു താമസിച്ചു അടുത്ത ദിവസം പത്രോസിനെ കൂട്ടിക്കൊണ്ടും വരികയാണ് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമുക്ക് ദൈവം ചെയ്ത അനേകമായ ഉപകാരങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങളുടേതായിട്ടുള്ള സാക്ഷ്യങ്ങളായിട്ട് നാം മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് അനേകരെ യേശുവിൻ്റെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് യേശുവിന് വേണ്ടി അതിമഹത്തായ കാര്യങ്ങൾ അവരിലൂടെയും പ്രവർത്തിക്കുവാനെക്കാട്ടുമുള്ള മുഖാന്തരം ഒരുക്കുവാൻ കഴിയുന്നതാണ് നാം മിണ്ടാതിരുന്നാൽ യേശുവിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും നാം ശബ്ദിക്കാതിരുന്നാൽ യേശുവിനെ എങ്ങനെ ലോകമറിയും അപ്പോൾ യേശുവിൻ്റെ ശബ്ദമായി തീരുക എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ യേശുവിനെക്കുറിച്ച് പറയുന്ന ശബ്ദമായി മാറുകയാണ് സാക്ഷ്യം സാക്ഷ്യം എന്ന് പറയുമ്പോൾ യേശു ഇതിന് ഉപകാരം പറയുന്നതല്ല യേശുവിൻ്റെ ശബ്ദമായിട്ട് യേശു ഇത് ഉപകാരങ്ങളുടെ ശബ്ദമായിട്ട് അത് അനേകരുടെ കരണപുടങ്ങളിൽ പതിക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ച് ചിന്തിക്കുവാനും യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനും തക്കവണ്ണം അത് മുഖാന്തരം ഒരുക്കുന്നത് അപ്രകാരം കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ യേശുവിൻ്റെ ശബ്ദങ്ങളായി മാറുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം കൂടുതലായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചെരുക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയാൽ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവം ബലീൻ്റെ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിലൊക്കെ കടന്നു വരുന്നു ഞങ്ങൾക്ക് അവിടെ അങ്ങയിൽ നിന്ന് അനേകമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും പലപ്പോഴും കർത്താവെ അവിടുത്തെ സാക്ഷികളാകുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്ന് കുറവ് സമ്മതിക്കുന്നു കർത്താവ് യോഹനാൻ സ്നാപകൻ അവിടുത്തെ സാക്ഷിയായതുപോലെ അന്തയാസ് അവിടുത്തെ സാക്ഷിയായതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അവിടുത്തെ സാക്ഷ്യങ്ങളായി ശബ്ദങ്ങളായി കർത്താവ് ലോകത്തിൽ തീരുവാനും അനേക അനേകായിരങ്ങൾ അങ്ങേക്ക് വേണ്ടി നേടുവാനൊക്കെ ഓണ്ണം മുഖാന്തരമൊരുക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ തിരുനാമം മോഹത്തപ്പെടുവാനൊക്കെ ഓണ്ണം ഈ കോവിഡ് പത്തൊൻപതിൻ്റെ പേമാരിയിൽ സഹായിക്കണമേ കൃപയ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് ഏശിക്കുന്നു കൃപയുടെ കേൾക്കുമാറണമേ ദൈവത്തിന്റെ സ്നേഹപുത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹാസം പ്രാചിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കും മാറട്ടെ ആം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവനാമഹത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ലൂക്ക് തോമസ് എൽ സി തോമസ് ലിബി ആൻഡ് ഫാമിലി ഹൂസ്റ്റൺ യു എസ്